മെൽറ്റ് ബ്ലോൺ ഫാബ്രിക് വരുന്നതാണ് ഒറിജിനൽ N95 മാസ്ക്. എന്താണ് N95 മാസ്ക്? നിയോഷിനെ സൂചിപ്പിക്കുന്നതാണ് N95 എന്ന് പറയുന്നത്. 95% പ്രൊട്ടക്ഷൻ ആണ്. നമുക്ക് ഫാക്ടറിയിൽ ഒരുപാട് ഈ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് മാസ്ക്, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ അപ്പോൾ നമ്പറിൽ വിളിച്ചായിരുന്നു, ഇനി പറ്റിപ്പോലാണോ എന്താണ് സംഭവം നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഞാൻ പുള്ളി വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ എന്തുകൊണ്ട് നമ്മുടെ ഫാക്ടറിയിലോട്ട് വരണില്ല, കണ്ടുകൂടാ, ഇത് നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രത്തെ ആദ്യത്തെ ഒരു മാസ്ക് മാനുഫാക്ചറിങ് യൂണിറ്റും കൂടെയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറിയിലാണ്. അപ്പോൾ നമുക്ക് ഫാക്ടറിയിൽ ഒരുപാട് ഈ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് മാസ്ക്, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. നമ്മൾ പ്രൊഡക്ഷനിലോട്ട് പോവാണ്. പ്രൊഡക്ഷൻ ഇവിടെ താഴെ പല സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ മാസ്ക് ഉണ്ടാക്കുന്ന സ്ഥലം അല്ലേ? ഇത് N95 ആണ്. N95 ഇതാണ് നമ്മൾ പറഞ്ഞ 5 ലെയർ അല്ലേ? ഈ 5 ലെയർ ഏതൊക്കെയാണെന്ന് പറയാം. ഇത് 1ാമത്തെ ലെയർ, ഇതിൽ വരുന്നത് 60 GSM സ്പൺ ബോണ്ടാണ് വരുന്നത്. 2ാമത്തെ ലെയർ, ഇത് വരുന്നത് മെൽറ്റ് ബ്ലോൺ ഫാബ്രിക് എന്ന് പറയും. ഇതാണ് നമുക്ക് 99.2% ഫിൽട്രേഷൻ തരുന്ന മെൽറ്റ് ബ്ലോൺ ഫാബ്രിക്. മെൽറ്റ് ബ്ലോൺ ഫാബ്രിക് വരുന്നതാണ് ഒറിജിനൽ N95 മാസ്ക്. അടുത്ത് 3ാമത്തെ ലെയർ സ്പൺ ബോണ്ടാണ്. 4ാമത്തെ ലെയറും മെൽറ്റ് ബ്ലോൺ ആണ്. 5ാമത്തെ ലെയർ വന്നിട്ട് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പൺ ബോണ്ടാണ്. ഇങ്ങനത്തെ 5 ലെയറാണ് വരുന്നത്. അതിൽ 2 ലെയർ മെൽറ്റ് ബ്ലോൺ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അത്രയും ആ ഒരു ക്വാളിറ്റി വരികയുള്ളൂ. ഈ 5 ലെയറും കൂടെ ഈ മെഷീനിലോട്ട് വന്നല്ലേ? അതെ. അവിടുന്ന് പ്രസ് ചെയ്ത് ഓക്കെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ വരും അല്ലേ? അതെ അതെ. ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്ക് അല്ലേ? അതെ. ഓക്കെ, ഈ ഏത് കളറിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും? കളറിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മാസ്കിൻ്റെ രൂപത്തിൽ വരുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ചെവിയിൽ വെക്കാതെ തന്നെ പഞ്ച് ചെയ്യുന്ന. ഇപ്പോൾ അവിടെ നമ്മൾ ഈ ഷേപ്പിലോട്ട് പഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്ക്. അതെ. വെച്ചോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്ക്. വെക്കാൻ കംഫർട്ടാണ്. വേറൊരു കാര്യം, നമ്മുടെ ചെവിയിൽ വെക്കുന്നത് നല്ല, കുറച്ചുകൂടെ നല്ലതാണല്ലേ? സുഖമുണ്ട്, സ്മൂത്താണ്, കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ N95 മാസ്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം N95 മാസ്ക് എന്ന് പറയുമ്പോൾ കൂടുതലും ഈ പറയുന്ന ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് കൂടുതൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് പഞ്ച് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം സർ. ലോകത്തിലെ ആദ്യത്തെ ആയുർവേദ മാസ്ക് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് എത്തുന്നത് സർ? ഇത് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത്, കൊറോണ വരുന്ന സമയത്ത് റെസിഡൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഞങ്ങൾ മാസ്ക് കളക്ട് ചെയ്യാൻ പോയി. അപ്പോൾ സർജിക്കൽ മാസ്കിന് 20 രൂപയാണ് അവർ വില ഈടാക്കിയത്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് 1 രൂപ 1.50 രൂപ, എത്ര വില കൂടിയിരുന്നാലും ഒരു 3 രൂപയ്ക്കപ്പുറം പോവാറില്ല എത്ര വില കൂടിയാലും. പക്ഷേ 20 രൂപ എന്ന് പറഞ്ഞത് വലിയൊരു എമൗണ്ട് ആയിരുന്നു. അപ്പോൾ സാധാരണക്കാരന് ഒരു ദിവസം 20 രൂപ മാസ്കിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കേണ്ട ഒരവസ്ഥ. അതുകൊണ്ട് മാക്സിമം വില കുറച്ച് നമുക്ക് എങ്ങനെ ഇത് കൊടുക്കാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യം വാങ്ങിച്ച് ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റെസിഡൻസ് അസോസിയേഷനും സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ട് സ്റ്റിച്ചിങ് ചാർജ് മാത്രം ഈടാക്കി കൊടുത്തു. തിരുപ്പൂരിലുള്ള പല ഫാക്ടറികളിലും നമ്മൾ ഈ സാധനം പ്രൊഡക്ഷൻ ചെയ്തു. തുണി മാസ്കായിരുന്നു കൂടുതൽ ആ സമയത്ത് ചെയ്തത്. അതിന് ശേഷമാണ് സർജിക്കലിലോട്ടും N95 വരുന്നത്. എന്താണ് N95 മാസ്ക്? N95 എന്ന് പറയുന്നത് നിയോഷ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷനാണ്. നിയോഷിനെ സൂചിപ്പിക്കുന്നതാണ് N95 എന്ന് പറയുന്നത്. 95% പ്രൊട്ടക്ഷനാണ്. ശരിക്കും 95% പ്രൊട്ടക്ഷൻ അല്ല ഇപ്പോൾ, കാരണം ഓരോ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരും പോലെ ഇപ്പോൾ 99.2% ആണ്. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെൽറ്റ് ബ്ലോൺ എന്ന് പറഞ്ഞൊരു ഫാബ്രിക് ഉണ്ട്. അതിൻ്റെ ഫിൽട്രേഷൻ 99.2% വൈറസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ആദ്യമേ നമ്മൾ JCB എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം ഏത് കണ്ടാലും നമ്മൾ JCB എന്ന് പറയുന്നത് പോലെ മാസ്കിന് N95 എന്ന് അങ്ങനെ പറഞ്ഞു. ശരിക്കും ഇപ്പോഴത്തത് 99% പ്രൊട്ടക്ഷൻ വരുന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണോ വന്ന് എപ്പോഴും വേണോ നോക്കാൻ പറ്റുന്നതാണിത്. ഇതിൽ ഒരു പിന്നെ കള്ളത്തനങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾവേസ് വെൽക്കം. ഇപ്പം ഇത് ഈ വീഡിയോ കണ്ടിട്ട് വേറെ ആർക്കെങ്കിലും ഇത് കാണണം, ഇത് അല്ലെങ്കിൽ ഇത് തുടങ്ങണം. നമ്മൾ ഇന്നലെ ഞാൻ ഇന്നലെ ഈ മാസ്ക് വാങ്ങിക്കുന്നത്
സ്ട്രീറ്റ് ഒരു റോഡിന്റെ സൈഡിൽ ഒരു കടയിൽനിന്നാണ്. അപ്പൊ എനിക്കൊരു സംശയം തോന്നിയത്, എന്താണ് ഇതിന്റെ ക്വാളിറ്റി? മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇവിടെ മാസ്ക് എല്ലാം ചൈന, മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പൊ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, ട്രിവാൻഡ്രം ആണെന്നൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ഞാനത് നിർത്തി സംസാരിച്ചിട്ട് രണ്ടാമത് നിങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ സർ? ഇത് എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രീറ്റിൽ വിൽക്കുന്നത്? സ്ട്രീറ്റിൽ വിൽക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്, നമ്മളിത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ വർത്ത് ഇതിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയതാണ്. 1 രൂപ 50 പൈസയ്ക്ക് നമ്മൾ കടകളിൽ കൊടുക്കുന്ന സാധനം, വിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം, അവരതിനെ വിൽക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ലാഭം എടുത്തിട്ടാണ്. സാധാരണക്കാരന് ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് മാസ്ക്. നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഒരു സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഒരു തുക മാറ്റി വയ്ക്കേണ്ട അവസ്ഥ. അപ്പോൾ മാക്സിമം വില കുറച്ച് മാസ്ക് കിട്ടുക എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ തുടങ്ങുന്നതേ. അതാണ് ആ തുടങ്ങിയ സാധനം പിന്നെ ചില ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമായിട്ട് മാറിപ്പോകുന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് സാധാരണക്കാരൻ ഒന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തുള്ള തിരുവനന്തപുരത്തെങ്കിലും നമുക്കത് മാക്സിമം വില കുറച്ച് കൊടുക്കാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഈ സ്ട്രീറ്റിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഇട്ട് ചെയ്തത്. ഫുട്പാത്തിൽ നിന്ന് ഒരു സർജിക്കൽ മാസ്ക്, ഈ വൈറ്റ്നസ് സർജിക്കൽ ബ്രാൻഡിൻ്റെ വാങ്ങിക്കുമ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും? നമ്മുടെ വൈറസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ചാൽ ഇത് കറക്റ്റ് പാക്കഡാണ്. ആദ്യം ഈ ഒരു പാക്കിൽ വരും, പിന്നെ അതിനുശേഷം വീണ്ടും ഇതിനകത്തൊരു പാക്കറ്റ് വരും. ഇതിനകത്തുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ സർജിക്കൽ മാസ്ക് എടുക്കുകയാണ്. എടുത്ത് ഇതിനകത്ത് പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും നോക്കാവുന്നതേ ഉള്ളൂ. ഒരു മാസ്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടോ ഉപയോഗിക്കുന്നതിന് മുമ്പോ ഇതുപോലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് ഫസ്റ്റ് ലെയർ 25 GSM സ്പൺ ബോണ്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് ലെയറിൽ വരുന്ന ഈ ഫാബ്രിക് ഉണ്ട് വൈറ്റ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് മെൽറ്റ് ബോൺ ഫാബ്രിക് എന്ന് പറയും. മെൽറ്റ് ബോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് 99.2% ഫിൽട്രേഷൻ ഉള്ളത്. ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുട്പാത്തിലല്ല, എവിടെയുള്ള സാധനം ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് മെൽറ്റ് ബോൺ ഫാബ്രിക് ഉള്ളത്, തേർഡ് ലെയർ സ്പൺ ബോണ്ട്. നിങ്ങൾ റോ മെറ്റീരിയൽസ് ഒക്കെ എവിടെ കളക്ട്? റോ മെറ്റീരിയൽസ് കഞ്ചിക്കോട് ഫാക്ടറി ഉണ്ട്, പിന്നെ സൂറത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇത് രണ്ട് സ്ഥലത്തു നമ്മൾ റോ മെറ്റീരിയൽസ്, ഇതിപ്പോൾ റോ മെറ്റീരിയൽസ് ആണ്. അതെ അതെ അതെ. ഓക്കെ, റോ മെറ്റീരിയൽസ് വരുന്നു, നമ്മൾ അത് കളക്ട് ചെയ്യുന്നു, താഴെ നമ്മൾ അത് പ്രോസസ് ചെയ്യുന്നു. അതെ അതെ, പ്രോസസ് ചെയ്ത് പാക്ക് ചെയ്ത് പോകുന്നു. ഈ N95 മാസ്കിൽ നിന്ന് എങ്ങനെയാണ് ഹെർബലിലോട്ട് പോകുന്നത്? അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് മെയിനായിട്ടുള്ളത് മഞ്ഞളാണ്. മഞ്ഞള്, യൂക്കാലിപ്സ്, കരിഞ്ചീരകം. കരിഞ്ചീരകം ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിലോട്ട് നിന്ന് ഞെരടിയിട്ട് മണപ്പിച്ച ജലദോഷം, അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളതാണ് കരിഞ്ചീരകം. ബേസിക്കലി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ N95 മാസ്കില് ഒരു എക്സ്ട്രാ ലെയർ ആയിട്ട് വന്നിട്ട് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ബ്രീത്ത് ചെയ്യാനൊക്കെ ഒരു ആശ്വാസം കിട്ടും. അതെ. ഫെസിലിറ്റി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളേക്കാണ്? ഇത് ഏകദേശം 1 വർഷം ആവുന്നു. ഇപ്പോൾ എത്ര പേർക്ക് ജോലി എടുക്കാൻ പറ്റുന്നുണ്ട്? ഇവിടെ ഡയറക്റ്റ് തന്നെ ഏകദേശം 22 പേരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വേറൊരു ഫാം ഉണ്ട്, അവിടെ ഉള്ള ആൾക്കാർ നൈറ്റ് ഷിഫ്റ്റിന് പണിയില്ലാത്തപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വരുന്നുണ്ട്. ഏകദേശം ഒരു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് 150 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ കച്ചവടം തുടങ്ങിയ വലിയ പാടാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ടോ? ബുദ്ധിമുട്ട്, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, പക്ഷേ അത് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. വ്യവസായ കേന്ദ്രമൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മാറിയിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടില്ല എന്നല്ല, പക്ഷേ അത് ഞങ്ങൾ അപ്പോഴേ തന്നെ പരാതി പറഞ്ഞു ഇന്നടത്തു നിന്നുള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ കൂടത്തിലുള്ളവരാണ്. ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കൂടത്തിലുള്ളവർ തന്നെ മെഡിക്കൽ സ്റ്റോറുകാരൊക്കെ വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രഗ് കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തിട്ട് റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ട് വേറെ നമ്മളെ ഇല്ലീഗലായിട്ട് വേറെ വന്നിട്ട് നമ്മൾ അത് എല്ലാ ദിവസവും തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അവർ വന്നിട്ട് ഇറങ്ങി പോയി. അപ്പം എന്തായാലും ഇത് വില കുറച്ച് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? അതെ അതെ, കസ്റ്റമർക്ക് ഡയറക്റ്റ്. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒരു സാധനം മാക്സിമം വില കുറച്ച് നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നു. അത് തന്നെയാണ് ഇത് കിട്ടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷനും ഏറ്റവും വലിയ ലാഭവും. ഇതിപ്പോൾ ആർക്കെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഓപ്ഷൻസ്? ഞങ്ങളുടെ നമ്പർ വേണമെങ്കിൽ പറഞ്ഞുതരാം സാർ. ഇത് ഓക്കെ, ഞാനിത് കൊടുത്തേക്കാം. പിന്നെ ഇത് വേറെ മാനുഫാക്ചറേഴ്സിന് വേണ്ടി ചെയ്യാറുണ്ടോ? വേറെ മാനുഫാക്ചറേഴ്സിന് വേണ്ടി ചെയ്യാറുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി വന്നിട്ട് അവരുടെ ഒരു ഒരു കോട്ടിംഗ് കൊടുത്തിട്ട്, ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു കോട്ടിംഗ് കൊടുത്തിട്ട് അവർക്കൊരു പരീക്ഷ നടത്തണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സാമ്പിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടവരുടെ സന്തോഷം. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഇന്നലെ അരുൺ പറഞ്ഞ മെയ്ഡ് ഇൻ ഊക്കോട് മാസ്ക്. സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്ന അടിപൊളി മാസ്കാണ്. ക്വാളിറ്റി നമ്മളിപ്പോൾ ഇന്ന് കണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ ഒരുപാട് റിസർച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ നമ്മുടെ SCTയുടെ ഒരു നാനോ കോട്ടിങ്ങിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന എല്ലാം മോശമൊന്നുമല്ല ചേട്ടാ. ഇതൊരു 1000 രൂപയുടെ മാസ്കാണ്. ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാമോ? പൊട്ടിച്ച് വെച്ചിട്ട് പെട്രോൾ അടിച്ചിരുമ്പോൾ അഭിപ്രായം പറയാമോ, കൊള്ളാമോ, എങ്ങനെയാണെന്ന്? കൊള്ളാം, നല്ല മരുന്നുണ്ട്, നല്ല
ഒന്ന് വെച്ചിട്ട് അഭിപ്രായം പറയോ. കൊള്ളാം, എന്താണ് വെക്കുമ്പോ എന്തോ ആണ്? മനസ്സിനൊരു ആശ്വാസം. എല്ലാവർക്കും കിട്ടില്ലല്ലേ. ഓക്കെ, ശരി എന്നാ. എങ്ങനെയുണ്ട് മാസ്ക്? അടിപൊളിയാണ്. ആയുർവേദത്തിന്റെ ഒരു എഫക്ട് ഉണ്ട്. മറ്റേ മാസ്ക് വെക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല. അഭിപ്രായം പറയാം. ഒരു പുതിയ മാസ്ക് ആണ്. ഫ്രീ ആണ്. ഇതൊരു ആയുർവേദ മാസ്ക് ആണ്. ഇവിടെ തുറക്കാം. ആ, ശരിയൊരു ആയുർവേദ മണം വരും. എങ്ങനെയുണ്ടോ? നല്ല, എന്താ പറയണ്ടേ, എല്ലാം നല്ല ആയുർവേദത്തിൻ്റെ ഒരു നല്ല ഗ്രാമ്പ്. അങ്ങനത്തെ കുഴപ്പമില്ലല്ലേ. കൊള്ളാല്ലേ, വെക്കാർ സുഖമുണ്ടല്ലേ. ശരി, ഓക്കെ. അപ്പോൾ കാണാം. തരാം, ഓക്കെ. തരാം. വരി. നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്ത് ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ മാസ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അപ്പോൾ അവർ ചെറുതായിട്ടൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ആയുർവേദമായിട്ടുള്ള ഒരു കുറച്ച് ഒരു ലെയറും കൂടെ ആഡ് ചെയ്തിട്ട് ആയുർവേദ മാസ്ക് ഉണ്ടാക്കിയിരുന്നു. ഞാനതൊക്കെ കണ്ട്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, അവിടെ കുറച്ച് ചെറുപ്പക്കാർ പുതിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നാനോ കോട്ടിംഗ് ഒക്കെ ആയിട്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. പറഞ്ഞു പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ മാസ്കുകളും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ വരുമ്പോൾ നമ്മളവരെ ബുദ്ധിമുട്ടിക്കാതെ ചെറിയ ചെറിയ സപ്പോർട്ടൊക്കെ ചെയ്ത്, എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.